സഫാനിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഒന്നാം അധ്യായം. കർത്താവിൻ്റെ ദിനം. യൂദാ രാജാവും അമ്മോൻ്റെ പുത്രനുമായ ജോസിയായുടെ കാലത്ത് കുശിയുടെ മകൻ സഫാനിയായ്ക്ക് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാട്. കുശി ഗദാലിയായുടെയും ഗദാലിയ അമറിയായുടെയും അമറിയ ഹെസക്കിയായുടെയും പുത്രനാണ്. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ ഭൂമുഖത്ത് നിന്ന് സർവവും തുടച്ചു മാറ്റും. മനുഷ്യരെയും മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും കടലിലെ മത്സ്യങ്ങളെയും ഞാൻ ഉന്മൂലനം ചെയ്യും. ദുഷ്ടരെ ഞാൻ തകർക്കും. ഭൂമുഖത്ത് നിന്ന് ഞാൻ മനുഷ്യവംശത്തെ വിച്ഛേദിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ യൂദായ്ക്കും ജെറുസലേം നിവാസികൾക്കുമെതിരെ എൻ്റെ കരം നീട്ടും. ബാലിൻ്റെ ഭക്തന്മാരിൽ അവശേഷിച്ചിരിക്കുന്നവരെയും വിഗ്രഹാരാധകരായ പുരോഹിതന്മാരുടെ നാമത്തെയും ഈ സ്ഥലത്തു നിന്ന് ഞാൻ വിച്ഛേദിക്കും. പുരമുകളിൽ ആകാശ സൈന്യത്തെ വണങ്ങുന്നവരെയും കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ നാമത്തിൽ ശബദം ചെയ്യുകയും അതേസമയം മിൽക്കോമിൻ്റെ നാമത്തിൽ ശബദം ചെയ്യുകയും ചെയ്യുന്നവരെയും ഞാൻ ഇല്ലാതാക്കും. കർത്താവിനെ അനുഗമിക്കുമെന്നതിൽ നിന്ന് പിന്തിരിഞ്ഞവരെയും അവിടുത്തെ അന്വേഷിക്കാത്തവരെയും അവിടുത്തോട് ആരായാത്തവരെയും ഞാൻ സംഹരിക്കും. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ. എന്തെന്നാൽ കർത്താവിൻ്റെ ദിനം ആസന്നമായിരിക്കുന്നു. കർത്താവ് ഒരു ബലി ഒരുക്കിയിരിക്കുന്നു, തൻ്റെ അതിഥികളെ അവിടുന്ന് ശുദ്ധീകരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ബലിയുടെ ദിനത്തിൽ രാജസേവകന്മാരെയും രാജകുമാരന്മാരെയും വിദേശീയ വസ്ത്രങ്ങൾ കൊണ്ട് തങ്ങളെ തന്നെ അലങ്കരിച്ചിരിക്കുന്നവരെയും ഞാൻ ശിക്ഷിക്കും. അന്ന് വാതിൽപടി ചാടിക്കടക്കുന്നവരെയും തങ്ങളുടെ യജമാനന്മാരുടെ വീടുകൾ അക്രമത്താലും വഞ്ചനയാലും നിറയ്ക്കുന്നവരെയും ഞാൻ ശിക്ഷിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് മത്സ്യ കവാടത്തിൽ നിന്ന് ഒരു വിലാപവും നഗരത്തിൻ്റെ പുതിയ ഭാഗത്തുനിന്ന് മുറവിളിയും ഉയരും. കുന്നുകളിൽ നിന്ന് പൊട്ടിക്കരയുന്ന ശബ്ദം കേൾക്കും. മക്തേഷ് നിവാസികളെ പ്രലപിക്കുവിൻ. എല്ലാ വ്യാപാരികളും തിരോധാനം ചെയ്തു. വെള്ളി തൂക്കുന്നവർ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അന്ന് ഞാൻ ജെറുസലേമിനെ വിളക്കുമായി വന്ന് പരിശോധിക്കും. കർത്താവ് നന്മയോ തിന്മയോ ചെയ്യുകയില്ല എന്ന് ആത്മഗതം ചെയ്ത് വീഞ്ഞിൻ്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും. അവരുടെ വസ്തുവകകൾ കവർച്ച ചെയ്യപ്പെടും. അവരുടെ ഭവനങ്ങൾ ശൂന്യമാകും. അവർ വീട് പണിയുമെങ്കിലും അതിൽ വസിക്കുകയില്ല. അവർ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുമെങ്കിലും അതിൽ നിന്ന് വീഞ്ഞു കുടിക്കുകയില്ല. കർത്താവിൻ്റെ മഹാദിനം അടുത്തിരിക്കുന്നു. അതിവേഗം അത് അടുത്തു വരുന്നു. കർത്താവിൻ്റെ ദിനത്തിൻ്റെ മുഴക്കം ഭയങ്കരമാണ്. ശക്തന്മാർ അപ്പോൾ ഉറക്കെ നിലവിളിക്കും. ക്രോധത്തിൻ്റെ ദിനമാണ് അത്. കഷ്ടതയുടെയും കഠിന ദുഃഖത്തിൻ്റെയും ദിനം. നാശത്തിൻ്റെയും ശൂന്യതയുടെയും ദിനം. അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും ദിനം. മേഘങ്ങളുടെയും കൂരിയിരുട്ടിൻ്റെയും ദിനം. ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയർന്ന കോട്ടകൾക്കും എതിരായി കാഹളനാദവും പോർവിളിയും ഉയരുന്ന ദിനം. ഞാൻ മനുഷ്യരുടെ മേൽ കഷ്ടത വരുത്തും. അപ്പോൾ അവർ അന്ധരെ പോലെ നടക്കും. എന്തെന്നാൽ അവർ കർത്താവിനെതിരായി പാപം ചെയ്തിരിക്കുന്നു. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം ചാണകം പോലെയും ചിതറിക്കും. കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവരുടെ വെള്ളിക്കോ സ്വർണത്തിനോ അവരെ രക്ഷിക്കാനാവില്ല. അസഹിഷ്ണുവായ അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവനും ദഹിച്ചു പോകും. ഭൂവാസികളെ മുഴുവൻ അവിടുന്ന് പൂർണമായും പെട്ടെന്നും ഉന്മൂലനം ചെയ്യും. സെഫാനിയ രണ്ടാം അധ്യായം. അനുതപിക്കുക. ലജ്ജയില്ലാത്ത ജനതയെ, പറന്നുപോകുന്ന പതിര് പോലെ നിങ്ങളെ ഓടിച്ചു കളയുന്നതിന് മുൻപ് കർത്താവിൻ്റെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ പതിക്കുന്നതിന് മുൻപ്, കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപ് ഒരുമിച്ചു കൂടുവിൻ. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്ന ദേശത്തുള്ള വിനീതരെ, കർത്താവിനെ അന്വേഷിക്കുവിൻ. നീതിയും വിനയവും അന്വേഷിക്കുവിൻ. കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഒരു പക്ഷേ നിങ്ങളെ അവിടുന്ന് മറച്ചേക്കാം. ജനതകൾക്ക് നാശം. ഗാസ നിർജ്ജനമാകും. അഷ്കലോൺ ശൂന്യമാകും. അഷ്ദോദിലെ ജനങ്ങൾ മധ്യാനത്തിൽ തുരത്തപ്പെടും. എക്രോൺ പിഴുതെറിയപ്പെടും. കടൽത്തീരവാസികളെ, ക്രോത്യ ജനമേ, നിങ്ങൾക്ക് ദുരിതം. കർത്താവിൻ്റെ വചനം നിങ്ങൾക്കെതിരാണ്. ഫിലിസ്തീയ ദേശമായ കാനാൻ ഒരുവൻ പോലും അവശേഷിക്കാത്ത വിധം നിന്നെ ഞാൻ നശിപ്പിക്കും. കടൽ തീരമേ, നീ ഇടയന്മാരുടെ കുടിലുകൾക്കും ആട്ടിൻകൂട്ടങ്ങളുടെ ആലകൾക്കും ഉള്ള ഇടമായിത്തീരും. കടൽ തീരം യൂദാ ഗോത്രത്തിൽ
അവശേഷിക്കുന്നവരുടെ കൈവശമാകും. അവിടെ അവർ ആടുമാടുകളെ മേയ്ക്കും. അഷ്കലോണിൻ്റെ ഭവനങ്ങളിൽ അവർ വൈകുന്നേരം ഉറങ്ങും. എന്തെന്നാൽ അവരുടെ ദൈവമായ കർത്താവ് അവരെ സ്മരിക്കുകയും അവരുടെ സ്തുതി പുനഃസ്ഥാപിക്കുകയും ചെയ്യും. മോവാബിൻ്റെ അധിക്ഷേപങ്ങളും എൻ്റെ ജനത്തെ നിന്ദിക്കുകയും അവരുടെ ദേശത്തിനെതിരായി വീമ്പടിക്കുകയും ചെയ്ത അമ്മോന്യരുടെ പരിഹാസവും ഞാൻ കേട്ടിരിക്കുന്നു. അതിനാൽ ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണ് മോവാബ് സോദോമിനെ പോലെയും അമ്മോന്യർ ഗൊമോറയ പോലെയും മുൾപ്പടർപ്പും ഉപ്പുകുഴികളും നിറഞ്ഞ നിത്യശൂന്യതയുടെ ദേശമായിത്തീരും. എൻ്റെ ജനത്തിൽ അവശേഷിക്കുന്നവർ അവരെ കൊള്ളയടിക്കും. എൻ്റെ രാജ്യത്തിൽ അവശേഷിക്കുന്നവർ അവ കൈവശപ്പെടുത്തും. ഇതായിരിക്കും അവരുടെ അഹങ്കാരത്തിനുള്ള പ്രതിഫലം. അവർ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ജനത്തിനെതിരായി വീമ്പടിക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്തു. കർത്താവ് അവർക്ക് ഭീതിതനായിരിക്കും. അവിടുന്ന് ഭൂമിയിലെ സകല ദേവന്മാരെയും നശിപ്പിക്കും. എല്ലാ ജനതകളും താന്താങ്ങളുടെ ദേശത്ത് അവിടുത്തെ വണങ്ങും. എത്യോപ്യക്കാരെ, നിങ്ങളും എൻ്റെ വാളിനിരയാകും. അവിടുന്ന് ഉത്തരദിക്കിനെതിരെ കൈനീട്ടി അസറിയായെ നശിപ്പിക്കും. അവിടുന്ന് നിനവേയെ ശൂന്യവും മരുഭൂമി പോലെ വരണ്ടതുമാക്കും. അതിൻ്റെ മധ്യത്തിൽ ആട്ടിൻപറ്റങ്ങൾ മേയും. വന്യമൃഗങ്ങളും കഴുകനും മുള്ളൻ പന്നിയും തകർന്ന തൂണുകളുടെ ഇടയിൽ പാർക്കും. കിളിവാതിൽക്കലിലിരുന്ന് മൂങ്ങ മൂളും. വാതിൽപ്പടിയിലിരുന്ന് മലങ്കാക്ക കരയും. അവളുടെ ദേവദാരു ശില്പങ്ങൾ ശൂന്യമായി കിടക്കും. ഞാൻ മാത്രമേയുള്ളൂ, മറ്റാരുമില്ല എന്നു പറഞ്ഞ് സുരക്ഷിതമായി നിലകൊണ്ട് വിലസിയ നഗരം ഇതുതന്നെ. ഇത് എത്ര ശൂന്യമായി! വന്യമൃഗങ്ങളുടെ സങ്കേതമായി! അതിനരികിലൂടെ കടന്നു പോകുന്നവർ ചൂളമടിച്ച് പരിഹസിക്കുകയും കൈവീശുകയും ചെയ്യും. സെഫാനിയ 3 ജെറുസലേമിന് ശിക്ഷ. ധിക്കാരിയും മലിനയും മർദ്ദകയുമായ നഗരത്തിനെ ദുരിതം. അവൾ ആരു പറഞ്ഞാലും കേൾക്കുകയില്ല. അവൾ ശിക്ഷണത്തിന് വഴങ്ങുന്നില്ല. അവൾ കർത്താവിൽ ആശ്രയിക്കുന്നില്ല. തൻ്റെ ദൈവത്തിങ്കിലേക്ക് അവൾ തിരിയുന്നില്ല. അവളുടെ പ്രഭുക്കന്മാർ അവളുടെ മധ്യേ ഗർജിക്കുന്ന സിംഹങ്ങളാണ്. അവളുടെ ന്യായാധിപന്മാർ സന്ധ്യയ്ക്ക് ഇരപിടിക്കാനിറങ്ങുന്ന ചെന്നായ്ക്കളാണ്. അവ പ്രഭാതത്തിലേക്ക് ഒന്നും ശേഷിപ്പിക്കുന്നില്ല. അവളുടെ പ്രവാചകന്മാർ ദുർമാർഗികളും അവിശ്വസ്തരുമാണ്. അവളുടെ പുരോഹിതന്മാർ വിശുദ്ധമായതിനെ അശുദ്ധമാക്കുന്നു. അവർ നിയമത്തെ കയ്യേറ്റം ചെയ്യുന്നു. അവളുടെ മധ്യേയുള്ള കർത്താവ് കുറ്റമറ്റ നീതിമാനാണ്. എല്ലാ പ്രഭാതത്തിലും മുടങ്ങാതെ അവിടുന്ന് തൻ്റെ ന്യായം വെളിപ്പെടുത്തുന്നു. എന്നാൽ നീതിരഹിതന് ലജ്ജ എന്തെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ജനതകളെ വിച്ഛേദിച്ച് കളഞ്ഞു. അവരുടെ കോട്ടകൾ ശൂന്യമായിരിക്കുന്നു. അവരുടെ വീഥികൾ ഞാൻ ശൂന്യമാക്കി. അതിലെ ആരും കടന്നു പോകുന്നില്ല. അവരുടെ പട്ടണങ്ങൾ വിജനമാക്കപ്പെട്ടിരിക്കുന്നു. ഒരുവനും ഒരുവൻ പോലും അവിടെ വസിക്കുന്നില്ല. തീർച്ചയായും അവൾ എന്നെ ഭയപ്പെടും. അവൾ ശിക്ഷണം സ്വീകരിക്കും. ഞാൻ അവളുടെ മേൽ വരുത്തിയ ശിക്ഷകൾ അവൾ കാണാതെ പോവുകയില്ല എന്നു ഞാൻ പറഞ്ഞു. എന്നാൽ കൂടുതൽ ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ അവർ ഉത്സുകരായതേയുള്ളൂ, കർത്താവ് അരുളിച്ചെയ്യുന്നു. അതുകൊണ്ട് സാക്ഷ്യം വഹിക്കാൻ ഞാൻ വരുന്ന ദിവസം വരെ എന്നെ കാത്തിരിക്കുക. എൻ്റെ രോഷവും കോപാഗ്നിയും വർഷിക്കാൻ, ജനതകളെയും രാജ്യങ്ങളെയും ഒരുമിച്ച് കൂട്ടാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അസഹിഷ്ണുവായ എൻ്റെ ക്രോധാഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിക്കും. രക്ഷയുടെ വാഗ്ദാനം. കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏകമനസ്സോടെ അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. എത്യോപ്യയിലെ നദികൾക്കപ്പുറത്തുനിന്ന് എൻ്റെ അപേക്ഷകർ, എൻ്റെ ജനത്തിൽ നിന്ന് ചിതറിപ്പോയവരുടെ പുത്രിമാർ എനിക്ക് കാഴ്ചകൾ കൊണ്ടുവരും. നീ എന്നെ ധിക്കരിച്ചു ചെയ്ത പ്രവൃത്തികൾ നിമിത്തം നിന്നെ ഞാൻ അന്ന് ലജ്ജിതനാക്കുകയില്ല. എന്തെന്നാൽ നിന്റെ മധ്യത്തിൽ നിന്ന് വൻപു പറയുന്ന അഹങ്കാരികളെ ഞാൻ നീക്കിക്കളയും. നീ എൻ്റെ വിശുദ്ധഗിരിയിൽ വെച്ച് ഒരിക്കലും അഹങ്കരിക്കുകയില്ല. ഞാൻ നിന്റെ മധ്യത്തിൽ വിനയവും എളിമയുമുള്ള ഒരു ജനത്തെ അവശേഷിപ്പിക്കും. അവർ കർത്താവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. ഇസ്രയേലിൽ അവശേഷിക്കുന്നവർ തിന്മ ചെയ്യുകയില്ല, വ്യാജ്യം പറയുകയില്ല. അവരുടെ വായിൽ വഞ്ചന നിറഞ്ഞ നാവ് ഉണ്ടായിരിക്കുകയില്ല.
അവർ സുഖമായി മേയുകയും വിശ്രമിക്കുകയും ചെയ്യും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക, ഇസ്രായേലെ ആർപ്പു വിളിക്കുക. ജെറുസലേം പുത്രി പൂർണ്ണഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. ഇസ്രയേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അന്ന് ജെറുസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവ ദിനത്തിലെന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതമുതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും. നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. നിന്റെ മർദ്ദകരെയെല്ലാം അന്ന് ഞാൻ ശിക്ഷിക്കും. മുടന്തരെ ഞാൻ രക്ഷിക്കും. പുറന്തള്ളപ്പെട്ടവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. അവരുടെ ലജ്ജയെ ഞാൻ സ്തുതിയും ഭൂമി മുഴുവൻ വ്യാപിച്ച കീർത്തിയുമാക്കും. അന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന അന്ന് ഞാൻ നിങ്ങളെ സ്വദേശത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾ കാണുകെ നിങ്ങളുടെ സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കുമ്പോൾ നിങ്ങളെ എല്ലാ ജനതകളുടെയും ഇടയിൽ ഞാൻ പ്രഖ്യാതരും പ്രകീർത്തിതരും ആക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു.